കൊല്ലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഒരു ഹസ്ബൻഡും വൈഫും രണ്ട് കുട്ടികളും താമസിച്ചിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഹസ്ബൻഡിന് ഖത്തറിൽ ഒരു ജോലി ലഭിക്കുകയാണ്. അപ്പോൾ കുട്ടികളെയും വൈഫിനെയും നാട്ടിൽ നിർത്തി ജോലിക്ക് പോകാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. മൂപ്പര് ഗൾഫിന് പോകുമ്പോൾ കുട്ടികളുടെയും അതുപോലെ തന്നെ വൈഫിന്റെയും കാര്യം നോക്കാൻ ഒരു സുഹൃത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഗാർഡിയൻ ആയിട്ട് ഇയാളെ ഏൽപ്പിച്ചു. എന്തിനേറെ പറയുന്നു, ആൾക്ക് വേണ്ടി വീട്ടിൽ ഒരു റൂം വരെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതായത് ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഒന്ന് താമസിച്ചു, അതിനൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സുഹൃത്തിനോട് പറയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആള് ഖത്തറിലോട്ട് ജോലിക്കായിട്ട് പോവുകയും ചെയ്തു. തന്റെ ഭാര്യയും രണ്ട് മക്കളെയും സുഹൃത്തിനെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അയാൾ അങ്ങനെ ഗൾഫിലോട്ട് പോവുകയാണ്. അവിടെ നിന്നാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നത്, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കടന്നു പോയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. ദീപേഷ്, സ്മിത ദമ്പതികൾക്ക് രണ്ട് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കുട്ടി 3ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. അതേപോലെ തന്നെ വേറൊരു കുട്ടി 6ാം ക്ലാസ്സിലുമായിരുന്നു പഠിച്ചിരുന്നത്. അങ്ങനെയാണ് ദീപേഷിന് ഖത്തറിൽ ഒരു ജോലി കിട്ടുന്നതും ആള് ഖത്തറിലോട്ട് പോകുന്നതും. ഖത്തറിൽ പോകുന്നതിന് മുൻപാണ് തന്റെ സുഹൃത്തായിട്ടുള്ള സനീഷിനെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഏൽപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ഖത്തറിലോട്ട് മൂപ്പര് പോകുന്നതിനൊക്കെ മുൻപ്, അതായത് ഇദ്ദേഹത്തിന് ജോലി കിട്ടുന്നതിന് മുൻപൊക്കെ ഇവരെല്ലാവരും കൂടെ സ്മിതയുടെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആൾക്ക് ജോലി കിട്ടിയതിൽ പിന്നെയാണ് ഒരു വാടക വീടെടുത്ത് അങ്ങോട്ട് മാറുന്നതും അതുപോലെ തന്നെ വൈഫിനെയും കുട്ടികളെ അങ്ങോട്ട് കൊണ്ട് താമസിപ്പിക്കുന്നതും. ആ ഒരു വാടക വീട്ടിലാണ് സനീഷിന് പൂർണ്ണ അധികാരം ഇയാൾ കൊടുത്തിട്ടും ഉണ്ടായിരുന്നത്. അങ്ങനെ ആൾ ഖത്തറിലോട്ട് പോയി. സനീഷ് ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ അവിടെ വിസിറ്റ് ചെയ്യൽ പതിവായിരുന്നു. ഈ ഒരു സനീഷും സ്മിതയും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ തുടർന്നുകൊണ്ടിരുന്നു. അവരുടെ എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ് മാറിയിട്ട് ആ ഒരു ബന്ധം വേറൊരു തരത്തിലോട്ട് എസ്കലേറ്റ് ചെയ്യുകയായിരുന്നു. അതായത് അവർ തമ്മിലൊരു അവിഹിത ബന്ധം അവിടെ ഉടലെടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഹസ്ബൻഡ് ഖത്തറിലോട്ട് പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം അവർ ആദ്യം എടുത്തിരുന്ന വാടക വീട് മാറുകയാണ് ചെയ്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം തോന്നുമോ എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു വീട് മാറിയത്. കാരണം ഇവർ അത്രത്തോളം ഇന്റിമേറ്റ് ആയിട്ട് അവിടെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സനീഷ് ഇവരുടെ സുഹൃത്താണെന്ന് അറിയാം നാട്ടുകാർക്കൊക്കെ, അതായത് ചുറ്റുള്ള ആളുകൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ അവരുടെ എന്താ പറയുക, എന്തെങ്കിലും കാര്യങ്ങൾ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ടാകാം അവർ വേറെ ഒരു വാടക വീട് അന്വേഷിക്കുന്നതും അതുപോലെ തന്നെ വേറൊരു വാടക വീട്ടിലോട്ട് മാറുന്നതും. ആ ഒരു ഹൗസ് ഓണറിനോടും അതുപോലെ തന്നെ ചുറ്റുള്ള ആളുകളോടൊക്കെ പറഞ്ഞിരുന്നത് സനീഷ് തന്റെ സഹോദരനാണ് എന്നുള്ളൊരു തരത്തിലാണ്. അങ്ങനെ 2 വർഷം അവരവിടെ താമസിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഹസ്ബൻഡ് നാട്ടിലോട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. സനീഷിൻ്റെ ഒപ്പം മൂപ്പര് കറങ്ങാൻ പോകലൊക്കെ പതിവായിരുന്നു. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ അയൽക്കാർക്കൊന്നും വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇവർ എന്താ പറയുക, അളിയനൊളിയനാണ്, അപ്പോൾ ഇങ്ങനെ കറങ്ങാൻ പോകുന്നതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ 2 വർഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞു. അങ്ങനെ 2019 ജൂലൈ 2ാം തീയതി സ്മിതയുടെ അച്ഛൻ സ്മിതയെ വിളിക്കുകയാണ്. കോൾ എടുത്ത സ്മിത ഭയങ്കര വല്ലാത്ത ഒരു സൗണ്ടിലായിരുന്നു റിപ്ലൈ ചെയ്തത്. എന്തേ മോളെ വയ്യേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തീരെ വയ്യ, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളൊരു തരത്തിലായിരുന്നു സ്മിത റിപ്ലൈ ചെയ്തത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു, ജൂലൈ 4ാം തീയതിയായി. അന്നാണ് സ്മിതയുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് രാവിലെ തന്നെ അങ്ങോട്ട് എത്തുന്നത്. വീട് തുറന്നു നടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വീടിന്റെ അകത്തോട്ട് കയറി. ഒരു മുറിയിൽ നോക്കുമ്പോൾ രണ്ട് കുട്ടികളും കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പൊ സ്മിത കിടന്നിരുന്ന ഒരു മുറിയിലോട്ട് അവർ പോയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. സ്മിത അവിടെ ബെഡിൽ കിടക്കുകയായിരുന്നു. എന്നാൽ വായിൽ നിന്ന് നുരയും ബ്ലഡും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് പേടിച്ചു പോയ അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അപ്പോൾ ചുറ്റുള്ള ആളുകളൊക്കെ അങ്ങോട്ട് വന്നു. ഇവരെല്ലാവരും കൂടെ നേരെ സ്മിതയെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. എന്നാൽ അവിടെ എത്തിച്ചപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ഇവർ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു തരത്തിൽ പറയുകയാണ് ഉണ്ടായത്. നാട്ടുകാരും അതുപോലെ തന്നെ റിലേറ്റീവ്സൊക്കെ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല ഫീവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പനി കാരണമായിരിക്കാം ഇവർ മരിച്ചതെന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഇവരെല്ലാവരും തന്നെ ഞെട്ടിപ്പോകുന്നത്. ഇവർ മരിച്ചത് കഴുത്ത് ഞെരിഞ്ഞിട്ടായിരുന്നു. ഒന്നുകിൽ ഇതൊരു ആത്മഹത്യ ആയിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകമായിരിക്കാം. അങ്ങനെ പോലീസുകാർ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയാണ്. ഇവർ എൻക്വയറി സ്റ്റാർട്ട് ചെയ്തത് എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഹൃത്തുണ്ടല്ലോ രാവിലെ തന്നെ ഇവരുടെ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സ്ത്രീയെ ആദ്യം കണ്ടെത്തിയത് ആ ഒരു സുഹൃത്താണ്. അപ്പോൾ അവരിൽ നിന്ന് തന്നെ ഈ ഒരു എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ രാവിലെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 9 മണി 10 മണി ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും പോവുക. എന്നാൽ ഈ ഒരു ഫ്രണ്ട് സ്മിതയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് വെളുപ്പിന് 6 മണിക്കായിരുന്നു. അപ്പോൾ എന്തിനാണ് ആ ഒരു സമയത്ത് സ്മിതയുടെ വീട്ടിലോട്ട് നിങ്ങൾ പോയതെന്ന് പോലീസുകാർ ചോദിക്കുകയുണ്ടായി. ആ ഫ്രണ്ടിന്റെ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മിതയുടെ ഗാർഡിയൻ ആയിട്ടുള്ള സനീഷ് ആയിരുന്നു അവരെ വിളിച്ച് പറഞ്ഞത്. അതായത് സ്മിതയ്ക്ക് തീരെ വയ്യ, പറ്റുന്നത്ര വേഗം അവരെടുത്തോട്ടൊന്ന് ചെല്ലണം, ഞാനിപ്പോൾ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല,
എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ വേഗം ഒന്ന് ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമെന്ന് സനീഷ് വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് വെളുപ്പിന് തന്നെ അവർ അങ്ങോട്ട് പോയത്. ജൂലൈ 4 അതിരാവിലെയൊക്കെയാണ് ഈ ഒരു കോള് വന്നത്. ഏകദേശം ഒരു 5 മണി സമയത്തൊക്കെയാണ് ഈ ഒരു ഫ്രണ്ടിന് ഈ കോള് വന്നത്. അങ്ങനെ അവർ 6 മണിക്ക് ആയപ്പോഴത്തേനും അവർ വീട്ടിലോട്ട് എത്തുകയാണ്. എന്നാൽ അതിനോടകം തന്നെ സ്മിത മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോലീസിന് അടുത്തൊരു ഡൗട്ട് ഈ ഒരു സനീഷിന്റെ മേലിലായി. സ്വാഭാവികമായിട്ടും അവര് കരുതിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മിത മരിക്കുമ്പോൾ സനീഷ് ആ ഒരു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്മിതക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫ്രണ്ടിനെ അതിരാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടാവുക. സോ ആ വീട്ടിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് സനീഷിന് അറിയാമായിരിക്കും. അങ്ങനെ പോലീസുകാർ സനീഷിനെ തേടിയിറങ്ങി. എന്നാൽ എത്രയേറെ അന്വേഷിച്ചിട്ടും സനീഷിനെ കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചില്ല. ഫൈനലി സനീഷിനെ കണ്ടെത്തി. എന്നാൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ റെയിൽ പാളത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കണ്ടെത്തിയത്. അതായത് സനീഷ് ട്രെയിനിന്റെ മുന്നിൽ ചാടി സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. എന്തിനായിരിക്കാം ഇയാൾ സൂയിസൈഡ് ചെയ്തതെന്ന് പിന്നീട് പോലീസുകാർ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ആദ്യത്തെ ഒരു നിഗമനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സനീഷ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് സ്മിതനെ കൊന്നിട്ടുണ്ടാവും, അതിനുശേഷം ആ ഒരു ഗിൽറ്റി ഫീലോ അല്ലാന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടുമെന്നുള്ളൊരു ഭയം കൊണ്ടോ സൂയിസൈഡ് ചെയ്തതായിരിക്കാം എന്നുള്ളൊരു ആദ്യത്തെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനത്തിൽ പോലീസുകാർ എത്തുകയാണ്. എന്നാൽ അവർക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയത് ഇവരുടെ കുട്ടികളെ ചോദ്യം ചെയ്തപ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി 3 ഒരു കുട്ടി 6 മാത്രമാണ് പഠിക്കുന്നത്. അത്ര ചെറിയ കുട്ടികളാണ്. എന്നാലും ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള പ്രായമൊക്കെ ആ കുട്ടികൾക്ക് ആയിട്ടുണ്ടായിരുന്നല്ലോ. കുട്ടികൾ പറഞ്ഞത് കുറച്ചു നാളായി ഇവർ തമ്മിൽ നല്ല വഴക്കിലായിരുന്നു എന്നുള്ളൊരു തരത്തിലാണ്. അതുപോലെ തന്നെ ജൂലൈ 3 സനീഷ് അവരുടെ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അന്നും പതിവ് പോലെ തന്നെ വഴക്കുണ്ടായി. ഈ ഒരു സ്മിത സ്മിതയുടെ റൂമിലോട്ട് പോയി കിടന്നുറങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ സനീഷ് ഹാളിലും ആണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും പിന്നീട് പോലീസുകാരുടെ കൂടുതൽ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റൊരു കഥയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സനീഷിന് ഇതുവരെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിവാഹം കഴിക്കാനുള്ള ഒരു ആഗ്രഹം അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു സ്മിതയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്, ഒരു ഫാമിലി ഉണ്ട്. ഇയാൾക്കാണെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ സനീഷിന്റെ എൻഗേജ്മെന്റ് ഒക്കെ ആകുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്മിതയോട് പറയുന്നത്. ഇത് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അതായത് ആള് വേറൊരു വിവാഹം കഴിക്കുന്നത് ഇവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. എന്തായാലും എൻ്റെ കൂടെ തന്നെ വേണം, നമ്മൾ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചത്, ഒന്ന് കല്യാണം കഴിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം നടക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവിടെ നിന്നാണ് ഈ ഒരു അടിയുടെയൊക്കെ തുടക്കം. ആ അടിയുടെ ബാക്കിയാണ് ജൂലൈ 2 നടന്നത്. അന്നാണ് സ്മിതയുടെ അച്ഛൻ വിളിച്ചതും. അപ്പോൾ അവരുടെ സൗണ്ട് വല്ലാതായിരുന്നു ഈ ഒരു അടിയും കരച്ചിലും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ. അതുകൊണ്ട് വയ്യ എന്നുള്ള രീതിയിൽ അച്ഛനോട് മറുപടി പറയുകയും ചെയ്തു. പിന്നീട് 2 കഴിഞ്ഞ് ജൂലൈ 4 ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നത്. സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 3 ഇവർ തമ്മിൽ പതിവ് പോലെ അടിയുണ്ടായി. ഈ ഒരു സ്മിത അവരുടെ റൂമിലോട്ട് പോയി കിടക്കുകയും സനീഷ് ഹാളിൽ കിടക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ തൂങ്ങാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ മരിക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. നല്ല സൗണ്ട് വരുന്ന ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവർ അതിനെ ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് സനീഷ് വരുമെന്നും തന്നെ രക്ഷിക്കുമെന്നും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അവൻ മനസ്സിലാക്കുമെന്നുമുള്ളൊരു ചിന്തയിലായിരിക്കാം ഇവർ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് തന്നെയാണോ ഇത് ചെയ്തതെന്നും അറിയില്ല. എന്നാൽ ഇതാണ് ഒരു എന്താ പറയുക, ഒരു വേർഷൻ ഓഫ് ദ സ്റ്റോറി. ജസ്റ്റ് ഈ ഒരു റീസൺ കൊണ്ട് അവർ സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് ജസ്റ്റ് ആക്ടിങ് ആയിരിക്കാം. അതായത് ഇയാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്തതായിരിക്കാമെന്നും അവർ അവകാശപ്പെടുത്തു. ഒരു നൈലോൺ ഷാളിലാണ് ഇവർ തൂങ്ങിയത്. അപ്പോൾ ഈ ഒരു സൗണ്ടൊക്കെ കേട്ട് പെട്ടെന്നുകൊണ്ട് തന്നെ സനീഷ് ആ ഒരു മുറിയിലോട്ട് എത്തി. അപ്പോൾ ഒരു തൂങ്ങി കിടക്കുന്ന കാഴ്ച കണ്ടു. ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പിടിച്ചു പൊക്കുകയും ആ ഒരു ഷാള് അറുത്ത് കളയുകയും അതിനുശേഷം ഇവരെ ബെഡിലോട്ട് കിടത്തുകയും ചെയ്തു. അപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വായിൽ നിന്ന് നുരയും ബ്ലഡും ഒക്കെ വരുന്നതായിരുന്നു. ഇത് കണ്ട് പകച്ചു പോയിട്ടുള്ള സനീഷ് ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അതിനുശേഷമാണ് സ്മിതയുടെ ക്ലോസ് ഫ്രണ്ടിനെ വിളിക്കുന്നതും ഇതുപോലെ തന്നെ സ്മിതയ്ക്ക് വയ്യ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നതും. മേ ബി അവിടെ നിന്ന് അയാൾ നേരെ റെയിൽ പാളത്തിലോട്ടായിരിക്കാം പോയിട്ടുണ്ടാവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ താൻ ചെയ്ത കാര്യങ്ങളോടുള്ള ഒരു ഗിൽറ്റി ഫീല് ആളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ആൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവുക. പോലീസ് അങ്ങനെ ആ ഒരു വീട് പരിശോധിച്ചപ്പോൾ ആ ഒരു മുറിയിൽ നിന്നും നൈലോൺ ഷോള് കണ്ടെത്തുകയാണ്. കത്തിവെച്ച് മുറിച്ച രീതിയിലുള്ളൊരു അവസ്ഥയിലായിരുന്നു ആ ഒരു ഷോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സനീഷ് അവരെ രക്ഷിക്കാനായിരിക്കാം ശ്രമിച്ചത് എന്നുള്ളൊരു നിഗമനത്തിലോട്ട് ഈ ഒരു ഷോള് കൂടെ കണ്ടപ്പോൾ പോലീസുകാർ ഏകദേശം എത്തുകയാണ്. താൻ തെറ്റ് ചെയ്യുകയും ചെയ്തു, ഒരു മരിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിലായിരിക്കാം ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർക്ക് 2 അവരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.